കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അത്യപൂർവമായ ഒരു ദിവസമാണ് നമ്മളുടെ ആരുടെയും ആയുസ്സിൽ ഇന്നത്തേതുപോലെ ഒരു ദിവസം ഇനി ഉണ്ടാകുകയില്ല. കാരണം ഇന്ന് വചനിപ്പ് പെരുന്നാളും ദുഃഖവെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. 2005 ഇപ്രകാരം ഒരുമിച്ച് വന്നു. ഇനി 141 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇതുപോലൊരു ദിവസം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ആരുടെയും ആയുസ്സിൽ ഇതുപോലൊരു ദിവസം ഇനി ഉണ്ടാകില്ല. ഈ ദിവസത്തിൽ കുരിശിന്മേൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവരണം. വളരെയേറെ വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് കർത്താവ് ഗോകുൽത്തായിലേക്ക് കൊണ്ടുവരപ്പെട്ടു. കുരിശിന്മേൽ തറച്ച് 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്നു. ആ അതിദാരുണമായ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഒരു വശത്ത് അത് ഏറെ വേദനകളും ദാരുണവുമായ ഒരു കാര്യമാണെങ്കിലും മറുവശത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സംഗതി കൂടിയാണ്. ഇവിടെ ഒരു വലിയ യാഗം അർപ്പിക്കപ്പെടുകയാണ്. യാഗം അർപ്പിക്കുന്നത് കർത്താവാണ്, യാഗവസ്തുവും കർത്താവാണ്, യാഗം സ്വീകരിക്കുന്നവനും ദൈവമാണ്. നിശിയാതമ്പുരാൻ പൂർണ്ണ മനുഷ്യനാണ്, പൂർണ്ണ ദൈവമാണ്. ആ നിലയിൽ യാഗമർപ്പിക്കുന്നത് തന്നെ തന്നെയാണ്, യാഗമർപ്പിക്കുന്നയാൾ താൻ തന്നെയാണ്, സ്വീകരിക്കുന്നതും ദൈവമാണ്. ഇത് യുണീക്കായിട്ടുള്ള മറ്റൊന്നില്ലാത്തതായ ഒരു വലിയ സംഭവമാണ്. ലോകത്തിൻ്റെ മധ്യത്തിൽ 2 കുരിശുകളുടെ ഇടയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിലായിട്ട് നമ്മുടെ കർത്താവ് കുരിശിക്കപ്പെട്ട് കിടക്കുന്നു. ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നന്നായി ഉണ്ടാകണം. എന്തുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം കുരിശിക്കപ്പെട്ടത്? യഹൂദന്മാരുടെ ചിന്താഗതിക്ക് അനുസരണമായിട്ട് അവൻ പ്രവർത്തിച്ചില്ല. അവരുടെ ചിന്താഗതിക്ക് വ്യത്യസ്തമായി അവൻ നിയമങ്ങളെയൊക്കെ വ്യാഖ്യാനിച്ചു. എല്ലാത്തിനും ഉപരിയായി സ്നേഹം എന്നുള്ളതിന് മുൻതൂക്കം കൊടുത്തു. അതാണ് കർത്താവിനെ അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കാണുകയും ഇങ്ങനെയുള്ളവനെ ഭൂമിയിൽ വെച്ചേക്കരുത് എന്ന് പറയുകയും ചെയ്തു. കയ്യാഫാവും ഹന്നാനും ഹെരോദാവും പീലാത്തോസും മാറി മാറി അവനെ കുറ്റം വിധിക്കുന്നു. പീലാത്തോസ് പറയുന്നു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, പ്രത്യേകിച്ച് കുരിശിൽ തറച്ച് കൊല്ലത്തക്ക ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറയുകയും ലോകത്തിൽ ഒരു ന്യായാധിപനും ചെയ്യാത്ത ഒരു കാര്യം ആ പീലാത്തോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറയുകയും അവസാനം നിങ്ങൾ ഇവനെ കൊണ്ടുപോയി നിങ്ങളുടെ ഇഷ്ടപ്രകാരം കൊന്നുകൊള്ളുക, കുരിശിച്ചുകൊള്ളുക എന്ന് പറയുന്നു. കർത്താവിൻ്റെ കാലം വരെ കുരിശുമരണമെന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒന്നാണ്. ഒരു മനുഷ്യൻ കുരിശിക്കപ്പെട്ടാൽ ശരീരശാസ്ത്രപ്രകാരം അവനൊന്നും രണ്ടും ദിവസം കൊണ്ടൊന്നും മരിക്കുകയില്ല. സാധാരണഗതിയിൽ രക്തം വാർന്നു പോകും, ആകാശത്തിലെ പക്ഷികൾ വന്ന്
ശരീരമൊക്കെ കുത്തിപ്പറിക്കും. ഇങ്ങനെ രക്തവും വെള്ളവും ഒക്കെ ശരീരത്തിൽ നിന്ന് വാർന്ന് വാർന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ കുരിശിക്കപ്പെടുന്നവൻ മരിക്കുകയുള്ളൂ. അത്രയേറെ ക്രൂരമായ ഒരു മരണമാണ്. നീറോ ചക്രവർത്തിയുടെ പീഡനകാലത്ത് അദ്ദേഹം പത്രോസ്ലിഹായെയും അതുപോലെ തന്നെ പൗലോസ്ലിഹായെയും കൊല്ലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പത്രോസ്ലിഹ തൻ്റെ തന്നെ ആവശ്യപ്രകാരം തലകീഴായിട്ട് കുരിശിക്കപ്പെടുന്നു. പൗലോസ്ലിഹ ആകട്ടെ റോമാ പൗരനാകിയാൽ ഇത്രയും നീചമായൊരു വധം അവന് നൽകാൻ പാടില്ലെന്ന് പറഞ്ഞ് അവനെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. റോമാ പൗരന്മാർക്ക് വളരെയേറെ ആ കാലയളവിൽ വളരെയേറെ പ്രാധാന്യവും അവർക്ക് പ്രത്യേകതകളും നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഒരു പെട്ടെന്നുള്ള മരണത്തിന് പൗലോസ്ലിഹായെക്ക് കൊടുക്കുന്നത്. ഇക്കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. മൂന്ന് കുരിശുകളാണ് ഗോകുൽത്തായിൽ നമ്മൾ കാണുന്നത്. നടുക്കലത്തെ കുരിശ് രക്ഷയുടെ കുരിശാണ്. ഇടത്തുഭാഗത്തെ കുരിശ് ശിക്ഷയുടെ കുരിശാണ്. വലത്തുഭാഗത്തെ കുരിശ് അനുതാപത്തിൻ്റെ കുരിശാണ്. സർവലോകത്തിനും വേണ്ടിയുള്ള രക്ഷയ്ക്ക് ആധാരമായി മെസ്സിയാതമ്പുരാൻ കുരിശിൽ കിടക്കുന്നു. രണ്ട് കള്ളന്മാരെ അവൻ്റെ രണ്ടു വശത്തുമായി കുരിശിക്കുന്നു. ഇടതും വലതുമായിട്ടെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല വലതുവശത്തെ കള്ളനാണ് ഏറ്റുപറഞ്ഞതെന്ന്. എന്നാൽ ആ കാലയളവ് മുതലുള്ള പിതാക്കന്മാരുടെ പാരമ്പര്യമനുസരിച്ച് വലതുവശത്തെ കള്ളനാണ് കർത്താവിനെ ഏറ്റുപറഞ്ഞതായിട്ട് നമ്മൾ വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തത് രക്ഷയുടെ കുരിശാണ്. നമ്മുടെ കർത്താവിൻ്റെ കുരിശ് രക്ഷയുടെ കുരിശ്. ഇടത്തുഭാഗത്തെ കുരിശ് ശിക്ഷയുടേതാണ്. അവർ രണ്ടുപേരും പറയുന്നുണ്ട്. വലത്തുഭാഗത്തെ കള്ളൻ പറയുന്നു, നമ്മൾ ആയുഷ്പര്യന്തം തിന്മയിൽ ജീവിച്ചവരാണ്, കൊള്ളയും കൊലപാതകവും മോഷണവും അങ്ങനെയൊക്കെ ജീവിച്ചവരാണ്. ഇവനാകട്ടെ, ഇവൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നന്മ പ്രവർത്തിച്ചുകൊണ്ട് മാത്രം സഞ്ചരിച്ചിരുന്ന ആളാണ് യേശു. ഇടത്തുഭാഗത്തെ കള്ളൻ വലത്തുഭാഗത്തെ കള്ളനെ പോലെ അവനെ ഏറ്റുപറയുകയല്ല, അവനെ അവനെ തന്നെ രക്ഷിക്കട്ടെ, ഞങ്ങളെയും രക്ഷിക്കട്ടെ എന്നാണുള്ളൊരു ചിന്തയാണ് ഉണ്ടാകുന്നത്. വലത്തുഭാഗത്തെ കള്ളൻ യഥാർത്ഥമായ അനുതാപത്തിൻ്റെ ഉടമയാണ്. അനുതാപത്തിൻ്റെ കുരിശാണ് അവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ അനുതാപത്തിൻ്റെ ഒരു ചിന്ത ഉണ്ടാകണം. എന്നത് തീരെ തീരെ ഇല്ലാതെയായിട്ട് ഇരിക്കുകയാണ്. അനുതാപത്തിൽ നിന്ന് അവൻ്റെ ജീവിതത്തിലുടനീളം കുറവുകളായിരുന്നെങ്കിൽ പോലും അവൻ്റെ ആ ദിവസത്തെ അനുതാപ മുഖാന്തരമായിട്ട് അവൻ പർദീസായിലെ താക്കോലും വാങ്ങി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അടയ്ക്കപ്പെട്ടിരുന്ന പർദീസായിലേക്ക് അവനെ അയക്കുന്നു. യഥാർത്ഥമായ അനുതാപത്തിൻ്റെ ഉടമകളായി നമ്മളായിത്തീരുന്നെങ്കിൽ അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പോകാം. മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നുവെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. എന്നാൽ ആ കള്ളൻ പർദീസായിലേക്ക് പോവുകയും അവിടെ ആശ്വസിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ കുരിശിന് ചുറ്റുമുള്ളവരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കർത്താവ് കുരിശിക്കപ്പെട്ട് കിടക്കുന്നു. ചുറ്റും പല കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഒന്നാമത്തെ കൂട്ടർ അടുത്തുണ്ടായിരുന്ന പടയാളികളാണ്. അവരവരുടെ ജോലി ചെയ്യാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവരുടെ നീതി, അവരുടെ ജോലി, ഒരുവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനെ കുരിശിത്തറച്ച് കൊല്ലുക എന്നുള്ളതാണ്. അവരവരുടെ ജോലി തുടങ്ങി.
അവനെ അടിക്കി കൊണ്ടുവരുന്ന വഴിയിൽ വളരെയധികം മർദ്ദിക്കുകയും കുരിശുമായ നിലത്ത് വീഴുമ്പോഴൊക്കെ വീണ്ടും മർദ്ദിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ എത്രയും വേഗത്തിൽ ഇത് നടത്തിയിട്ട് അവരുടെ അന്നത്തെ ജോലി അവസാനിപ്പിക്കണം എന്നുള്ള നിലയിൽ അവർ അതുവഴിയായി കടന്നുപോയ കുറേനക്കാരനായ ശിമോനെ അലക്സാണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും പിതാവായ ശമോൻ എന്ന് പറയുന്നുണ്ട്. കുറേന എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. അവിടെയുള്ളവരാരും ആ കുരിശുമക്കാൻ കിട്ടിയില്ല. കുറേനക്കാരനായ ശിമോൻ അതുവഴി നടന്നു വരികയായിരുന്നു. പടയാളികൾ അവനെ പിടിച്ചിട്ട് കുരിശിൻ്റെ ഒരറ്റത്ത് പിടിക്കുവാൻ ഭാരം ചുമക്കുവാനായിട്ട് ഏർപ്പെടുത്തി. തലേ ദിവസം രാത്രിയിൽ ഗദസമനയിൽ ഇരുന്ന് ഹൃദയം പൊട്ടുപോലും പിതാവാന്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ കഴിഞ്ഞ ആളാണ് കർത്താവ്. ശരീരത്തിൽ നിന്ന് വേർപ്പൊഴുകുന്നതിന് പകരം രക്തത്തുള്ളികളാണ് ഗദസമനയിൽ വീണത്. അതിനുശേഷം വളരെയേറെ ദണ്ഡനങ്ങളും മുൾമുടിയും ഒക്കെ സഹിച്ച് ഈ വലിയ കുരിശും വഹിച്ചുകൊണ്ട് കർത്താവ് ഗോകുൽത്തായിലേക്ക് വരുന്നു. ആ ഭാരമെല്ലാം ചുമന്നു. ആ ഭാരമെല്ലാം ചുമന്നവനെ കുരിശിൽ കൊണ്ടുപോയി തറയ്ക്കുകയാണ്. അപ്പോൾ കൊണ്ടുപോകുന്ന വഴി കുറേ ദൂരമുണ്ട്. ആ ദൂരത്തിലേക്ക് ഇവിടെ ഇരിക്കുന്ന പലരും ആ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടവരായിരിക്കും, അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെ അത് കണ്ടവരായിരിക്കും. അവനെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കുറേനക്കാരനായ ശിമോൻ കർത്താവിൻ്റെ കുരിശിൻ്റെ അറ്റത്ത് താങ്ങുന്നു. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ കർത്താവിൻ്റെ കുരിശ് ഇനി ആരും താങ്ങണ്ട. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ അവർക്കൊരു കൈത്താങ്ങായിരിക്കുവാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ഇവിടെ കുടുംബസ്ഥരായ അനേകർ ഇരിപ്പുണ്ട്. ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവിന് ഭാര്യയുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളിൽ ഒരു കൈത്താങ്ങായിരിക്കാൻ ഇടയാകണം. ഭാര്യയ്ക്ക് തിരിച്ചും ഭർത്താവിനൊരു കൈത്താങ്ങായിരിക്കാൻ സാധിക്കണം. കുറേനക്കാരൻ ശിമോൻ കർത്താവിൻ്റെ കുരിശ് ചുമന്നു. നമുക്കാർക്കും ഇനി കർത്താവിൻ്റെ കുരിശ് ചുമക്കുവാൻ സാധിക്കില്ല. ഒരു ഭവനത്തിൽ താമസിക്കുന്നവർക്ക് അന്യോന്യമുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവർക്ക് കൈത്താങ്ങായിരിക്കണം. ഇന്ന് ഭർത്താവിന് ഒരു പ്രയാസം വരുമ്പോൾ ഇട്ടിട്ടോടിപ്പോകുന്ന ഭാര്യമാർ ഏറെയുണ്ട്. ഭാര്യയ്ക്കൊരു പ്രയാസം വരുമ്പോൾ ഇട്ടിട്ടോടിപ്പോകുന്ന ഭർത്താക്കന്മാർ ഏറെയുണ്ട്. മാതാപിതാക്കൾക്ക് പ്രയാസം വരുമ്പോൾ അതിനൊരു ആശ്വാസവും പകരാതെ ഓടിപ്പോകുന്ന വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ മക്കൾ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കുറേനക്കാരനായ അലക്സാണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും പിതാവായ ശമോനെ പോലെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ അവരെ ഒന്ന് സഹായിക്കുവാനുള്ള കൈ നീട്ടുവാൻ നമുക്കിടയാകണം. പടയാളികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പടയാളികൾ അവനെ കുറിച്ച് തറച്ച ശേഷം അവൻ്റെ വസ്ത്രമെല്ലാം എടുത്തു. അത് ഓരോരുത്തർക്കായി പങ്കിട്ടു കൊടുക്കുന്നു എടുക്കുന്നു. അവൻ്റെ ഒരു വലിയ നിലയങ്കിയോ വലിയൊരു അങ്കിയുണ്ട്. അത് വളരെയധികം അതിശയങ്ങളും അത്ഭുതങ്ങളും അത് മുഖാന്തരമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അടയാളങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള നിലയങ്കിയാണ്. ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടിട്ട് രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് സൗഖ്യം വന്നതാണ്. ഇങ്ങനെയുള്ള ആ വസ്ത്രം ഇതിനി കീറിക്കളയരുത്, ഇത് നല്ലൊരു വസ്ത്രമാണ് എന്ന് പറഞ്ഞ് ആ പടയാളികൾ ചീട്ടിട്ടു. ചീട്ടനുസരിച്ച് ആർക്ക് ഈ വസ്ത്രം വരുന്നുവോ അവനെടുക്കാം. മേലങ്കി എന്ന് പറഞ്ഞൊരു വളരെ വിസ്തൃതമായൊരു പുസ്തകം പിൽക്കാലത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് എഴുതിയാളിൻ്റെ മനോവ്യാപാരമനുസരിച്ച് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ
അത് ചേർത്തിട്ടുണ്ട്. ആ പടയാളികൾക്ക് പ്രത്യക്ഷത്തിൽ അത് മുഖാന്തരം ഒരു നന്മയും ഉണ്ടായില്ല. അവർ ചീട്ടിട്ടെടുത്തു, അവരുടെ കയ്യിൽ നിന്ന് മാറിപ്പോയി, പിന്മാറിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ വസ്ത്രം തൊട്ട രക്തസ്രാവക്കാരി വിശ്വാസത്തോടെ തൊട്ടപ്പോൾ അവൾക്കത് മുഖാന്തരമായി രക്തസ്രാവം മാറിക്കിട്ടുന്നു. നന്മയും സത്യവും കുരിശിക്കപ്പെടുന്ന ഒരു കാലമാണ്. പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഇന്ന് ലോകത്തിൽ നന്മയും സത്യവും ഒക്കെ കുരിശിക്കപ്പെടുന്നു. എന്നാൽ വെള്ളിയാഴ്ച സത്യം കുരിശിക്കപ്പെട്ടാൽ അത് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉള്ളത് വലിയൊരു സത്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും സത്യത്തിൻ്റെ അവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കാതെ നമ്മളെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒത്തിരി ഒത്തിരി പ്രയാസങ്ങളുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ അതിനൊരു മറുവശമുണ്ടാകുമെന്നുള്ളത് കാണുന്നു. നമ്മൾ നീതിയോട് സത്യത്തോട് പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, നമ്മെക്കുറിച്ച് വെറുതെ അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് കൃത്യമായി മാറ്റം വരുവാനായിട്ട് ഇടയാകുമെന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. പ്രതികൂലതകളുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞവനാണ് ആ ശതാധിപൻ. പടയാളികൾ 100 പേരുടെ അധിപനാണ് ഈ ശതാധിപൻ എന്ന് പറയുന്നത്. 100 പേർക്ക് അധിപതിയായ ആ ശതാധിപൻ പറയുന്നു, ഇവൻ സത്യമായിട്ടും ദൈവപുത്രൻ എന്ന് പറയുന്നു. കർത്താവിൻ്റെ മരണസമയത്തുണ്ടാകുന്ന ഇരുളും, സൂര്യൻ ഇരുണ്ടുപോയി, പ്രകാശമില്ല, ഭൂമി കുലുങ്ങി, വാങ്ങിപ്പോയിരുന്ന പലരും കലറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ആ ശതാധിപൻ പറയുകയാണ്, ഇവൻ സത്യമായിട്ടും ദൈവപുത്രനാണ്. ആ ശതാധിപൻ പ്രതികൂലതകളുടെ സാഹചര്യത്തിൽ അവനെ ഏറ്റുപറയുന്നു. അവൻ്റെ ജോലി പോകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അവൻ്റെ തല പോകുന്ന കാര്യമാണ്. കാരണം റോമാ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടുകൂടി ആരെ കൊന്നുവോ അവനനുകൂലമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അവൻ സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സത്യത്തിന് സാക്ഷി നിൽക്കുന്നവനാണ്. ആയി പ്രിയപ്പെട്ടവരെ, സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? ജന്മനാ കുരുടനായിരുന്ന മനുഷ്യനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മയപ്പന്മാരോട് ചോദിച്ചു, ഇവനെങ്ങനെയായി സൗഖ്യം കിട്ടിയത്? അവർ പറയുന്ന മറുപടി വളരെ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഉരുട്ടി പുരട്ടി പറയുക. എന്താ പറയുന്നത്? ഇവൻ ഞങ്ങളുടെ മകനാണ്, ഇവൻ ജനിച്ചപ്പോഴേ അന്ധനായിരുന്നു, കണ്ണില്ലാത്തവനായിരുന്നു. ഇവനെ എങ്ങനെ കാഴ്ച കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പിക്കും. സത്യം ആ മാതാപിതാക്കൾ മനസ്സിലാക്കിയിട്ടും അവർ അത് വെളിച്ചത്ത് വരുത്താതെ സംസാരിക്കുന്ന ഒരു രീതി കാണും. ഇന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ട് പോലും നമ്മുടെ ശരീരത്തിന് നമ്മുടെ തടിക്ക് കേട് വരുത്തണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ ഈ മനുഷ്യനാകട്ടെ സത്യത്തിന് വേണ്ടി സാക്ഷ്യം നിൽക്കുന്നു. ആ പടയാളി, ആ ശതാധിപൻ, ആ ശതാധിപൻ പിൽക്കാലത്ത് ക്രിസ്ത്യാനിയായിത്തീരുകയും അദ്ദേഹം സഭയിൽ ഒരു ബിഷപ്പായിത്തീരുകയും ചെയ്തു. ബിഷപ്പ് ലോഗിനോസ് എന്നാണ് ആ പിതാവിൻ്റെ പിന്നത്തെ പേര്, ലോഗിനോസ്. അദ്ദേഹം 58 സഹദായായി. 58 അദ്ദേഹം രക്തസാക്ഷിയായി സഭയ്ക്ക് വേണ്ടി മരിച്ചു. കർത്താവിൻ്റെ ആ മരണം കണ്ടിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ എന്താണ് വ്യത്യാസം വരുന്നത്?
പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ കുരിശിനരികെ കാണുന്നത് യോഹന്നാൻ സ്നീഹയാണ്. കർത്താവിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർ സ്ലീഹന്മാർ അഥവാ അപ്പോസ്തോലന്മാരുണ്ടായിരുന്നു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടു പോകുകയില്ല എന്ന് പത്രോസ് സ്ലീഹായും മറ്റുള്ള ശിഷ്യന്മാരും ഒക്കെ ഏറ്റുപറഞ്ഞെങ്കിലും അവരെല്ലാം ഓടിപ്പോകുന്നു. ഒരാൾ മാത്രം, അവരിൽ ഏറ്റവും ഇളയവനായ യോഹന്നാൻ സ്നീഹ മാത്രം ആ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. 12 പേരിൽ ഒരാൾ മാത്രമേ കുരിശിൻ്റെ ചുവട്ടിൽ ശേഷിച്ചുള്ളൂ. അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറയുന്നത്, തലേരാത്രിയിൽ അത്താഴ സമയത്ത് നിങ്ങൾ ആരാണ് തന്നെ കുരിശിക്ക് ഒറ്റിക്കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അടുത്തിരുന്ന യോഹന്നാനോട് ദൂരെയിരുന്നവർ ചോദിക്കുന്നു, ആരാണെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നയാളാണ് യോഹന്നാൻ സ്നീഹ. കർത്താവിൻ്റെ നെഞ്ചോട് ചാഞ്ഞിരുന്ന യോഹന്നാൻ സ്നീഹ ചോദിച്ചാരാന്ന് പറഞ്ഞു. അപ്പോൾ യൂദായാണെന്നുള്ളതിന് തെളിവുകളൊക്കെ അവിടെ പറയുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭർത്താവിൻ്റെ ഹൃദയതാളമറിഞ്ഞ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടും കഷ്ടതയും വരുമ്പോൾ ഓടിപ്പോകാൻ പറ്റത്തില്ല. ഭാര്യയുടെ ഹൃദയതാളമറിഞ്ഞ ഭർത്താവിന് പ്രയാസം വരുമ്പോൾ അവളെ എറിഞ്ഞേച്ച് കളഞ്ഞേച്ച് പോകാനൊക്കത്തില്ല. അതുപോലെ യോഹന്നാൻ സ്നീഹ കർത്താവിൻ്റെ ഹൃദയിടിപ്പുകൾ തൻ്റെ നെഞ്ചിനോട് ചേർന്ന് തലയായിച്ച് കേട്ടയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിട്ടിട്ടു പോകുവാൻ സാധിക്കുകയില്ല. അത് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതാണ്. ഒരു ഭവനത്തിൽ താമസിക്കുമ്പോഴും ഭവനത്തിൽ പിതാവും മാതാവും കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുമ്പോൾ അന്യോന്യം ഹൃദയതാളമറിഞ്ഞ് ജീവിക്കണം. എന്ന് പറഞ്ഞാൽ സന്തോഷവും ദുഃഖവും ഒക്കെ അന്യോന്യം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ആർക്കും ആരെയും വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാൻ സാധിക്കത്തില്ല. യോഹന്നാൻ സ്ലീഹ തലേരാത്രിയിൽ കർത്താവിൻ്റെ ഹൃദയതാളം അറിഞ്ഞതാണ്, തൻ്റെ മാറോട് ചാർന്നിരുന്ന് അറിഞ്ഞയാളാണ്. അദ്ദേഹത്തിന് വിട്ടിട്ട് ഓടിപ്പോകാൻ സാധിക്കത്തില്ല. ഇനിയും നമ്മളവിടെ കാണുന്നത് 4 സ്ത്രീകളെയാണ്. ശിഷ്യന്മാരിൽ 12 പേരിൽ ഒരാളെ ഉണ്ടായിരുന്നു, സ്ത്രീകളിൽ 4 പേരുണ്ടായിരുന്നു. ഒന്ന് അമ്മ, രണ്ടാമത്തത് അമ്മയുടെ സഹോദരി, മൂന്നാമത് ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയാം, നാലാമത് മഗ്ദലക്കാരത്തി മറിയാം. 4 സ്ത്രീകളാണ് കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നത്. ഒന്നാമത്തത് കർത്താവിൻ്റെ അമ്മയാണ്, രണ്ടാമത്തത് അമ്മയുടെ സഹോദരിയാണ്, മൂന്നാമത് ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയാമാണ്, നാലാമത് മഗ്ദലക്കാരത്തി മറിയാം. 4 സ്ത്രീകളുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളാണ് ഭൂരിഭാഗം എന്ന് പറയാൻ അമ്മമാർക്കും സഹോദരിമാർക്കുമൊക്കെ കഴിയും. പുരുഷന്മാരെക്കാൾ അധികം റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നത്, കൂടുതൽ പേരുണ്ടായിരുന്നത് ഇവരായിരുന്നു എന്നുള്ളതിൽ ഇവർക്ക് സന്തോഷിക്കാം. എന്നാൽ ഒത്തിരി ഒത്തിരി സന്തോഷിക്കേണ്ട, നിങ്ങളിലൊരാൾ മുഖാന്തരമായിട്ടാണ് ഇതെല്ലാം വന്നു തരുന്നത്. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേടാണ് ഇതിനെല്ലാം അടിസ്ഥാന കാരണമായി തീരുന്നതെന്നുള്ള കാര്യവും നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ മാതാക്കൾ സഹോദരിമാരൊക്കെ ഒത്തിരി ഒത്തിരി സഹിക്കുന്നവരാണ്, ഒത്തിരി ഒത്തിരി സഹിക്കുന്നവരാണ്. അത് നല്ല കാര്യമാണ്. എന്നാൽ അടികൊണ്ട മൂർഖനെ പോലെ ഒന്നും ക്ഷമിക്കാത്തവരുമാണെന്ന് ഒരു പുസ്തകത്തിൽ എഴുതിയിരുന്ന ഈയിടെ വായിച്ചു. അടികൊണ്ട മൂർഖനെ പോലെ ഒന്നും ക്ഷമിക്കാത്തവരാകരുത്. സഹോദരിമാർ എല്ലാം സഹിക്കുന്നവരാണ്. അടികൊണ്ട മൂർഖനെ പോലെ എല്ലാം
മനസ്സിലിങ്ങനെ കരുതി വെച്ചേക്കും, അത് പാടില്ല. നീ അടുത്ത സമയത്ത് ഒരു 30-35 വർഷമായിട്ട് കുടുംബജീവിതത്തിൽ കഴിയുന്ന ഒരു ഭർത്താവിനോട് ചോദിച്ചപ്പം ഇത് പറഞ്ഞു, ഇത് ശരി തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, അവരൊന്നും മറന്നു പോകത്തില്ല, നിങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുവാൻ ഇടയാകട്ടെ. നമ്മളിതിൽ ഏത് കൂട്ടത്തിലാണ് എന്ന് നോക്കണം. ആ പടയാളികളെ പോലെ അവനെ കൊല്ലുവാനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തവരാണ്, അതോ ആ പ്രതികൂലതയുടെ മധ്യസ്ഥിൽ ആ ശതാധിപനെ പോലെ കർത്താവിനെ ഏറ്റുപറഞ്ഞവനാണ്? എന്നിട്ട് സത്യമായൊരു രൂപാന്തരവന് വരികയും അവൻ ശരിയായി ക്രിസ്ത്യാനിയാകുകയും പിന്നീടൊരു ബിഷപ്പാകുകയും രക്തസാക്ഷിയാകുകയും ചെയ്തു, അതുപോലൊരു മാറ്റം വരുവാൻ നമുക്ക് എപ്പോഴെങ്കിലും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുക, ഇതിലേത് കൂട്ടത്തിലാണ് നമ്മൾ എന്നുള്ളത് ശ്രദ്ധിക്കണം. കർത്താവിനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്ത പരീശന്മാരെയും സാധുക്കരെയും പോലെയാണോ, ഇവനിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക, കുരിശിച്ചു കൊള്ളുക എന്ന് പറയുന്ന പീലാത്തോസിനെ പോലെയാണോ, അതോ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് ഇവൻ സത്യമായ ദൈവപുത്രനാകുന്നുവെന്ന് ഏറ്റുപറഞ്ഞ ശതാധിപനെ പോലെയാണോ, അതോ ആ കള്ളന്മാരിലൊരുത്തനെ പോലെ വലത്തുഭാഗത്തുണ്ടായിരുന്നവൻ അവനെ ഏറ്റുപറയുകയും പർദീസായിലേക്ക് അവൻ കൊണ്ടുപോകപ്പെടുകയും ചെയ്തു? ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ഈ പരിശുദ്ധമായ ദിവസത്തിൽ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുകയും നമുക്ക് ആ ഒരു നിലയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.